നമ്മുടെ ഈ ഡോക്യുമെന്റിലെ ഈ പാരഗ്രാഫിനെ മുഴുവൻ ഇതിന്റെ പാരഗ്രാഫ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പേജിലുള്ള കംപ്ലീറ്റ് ലൈൻ നെയിം നമുക്ക് സെലക്ട് ചെയ്യാം ആദ്യം തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ഈ രീതിയിൽ എല്ലാ ലൈനും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എഡിറ്റ് എന്ന മെനുവിൽ നിന്നും സെലക്ട് ഓൾ ഇതിന്റെ ഷോർട്ട്കട്ട് ആയി കീബോർഡിൽ കൺട്രോൾ പ്ലസ് എ എന്ന് പ്രസ് ചെയ്താൽ മതിയാവും അങ്ങനെ സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ് ഫോർമാറ്റിൽ നിന്നും പാരഗ്രാഫ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ജനറൽ അലൈൻമെൻ്റ് ആണ് തന്നിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റിഫൈഡ് എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത് നമുക്കറിയാം ജസ്റ്റിഫൈഡ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒരേ രീതിയിൽ അലൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അതുപോലെ തന്നെ ഇൻ്റൻഷൻ എന്ന ഓപ്ഷനിൽ ലെഫ്റ്റ് റൈറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും ഇവിടെ വരുന്ന മാറ്റങ്ങൾ ഈ പ്രിവ്യൂവിൽ നമുക്കിവിടെ കാണാവുന്നതാണ് ലെഫ്റ്റ് നമ്മളിവിടെ കൂട്ടുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് ഇവിടെ ചേഞ്ച് ഉണ്ടായി അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഈ രീതിയിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ലൈനിൽ മാത്രം ഈ ഓപ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ഫസ്റ്റ് ലൈൻ എന്നിവിടെ സെലക്ട് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലൈനിലുള്ള ഇതിൻ്റെ വാല്യൂ ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് സ്പേസിംഗ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കാദ്യം ലൈൻ സ്പേസിംഗ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ ഇവിടെ ലൈൻ സ്പേസിംഗ് സിംഗിൾ സ്പേസിംഗ് ആണ് ഇത് നമുക്ക് 1.5 എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ ലൈനുകൾ തമ്മിലുള്ള സ്പേസിംഗ് കൂടുകയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഡബിൾ എന്ന് ഈ രീതിയിൽ ഇരട്ടി അകലത്തിലേക്ക് ലൈനുകൾ തമ്മിലുള്ള അകലം കൂടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് 12 PT എന്നുള്ളത് ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഈ രീതിയിൽ ലൈനെ നമുക്ക് സ്പേസിംഗ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇവിടെ 1.5 എന്ന് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ലൈൻ ഇവിടെ 0.5 മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൊടുത്തിരിക്കുന്ന വാല്യൂ അനുസരിച്ച് അതിൻ്റെ ഇൻഡക്ഷൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് മനസ്സിലാവും ലൈനുകൾ തമ്മിലുള്ള അകലം 1.5 സ്പേസിംഗിലേക്ക് ഫോർമാറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ നമുക്കിവിടെ ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ആ സ്പേസിംഗ് ഇവിടെ ഓട്ടോ എന്ന ഓപ്ഷനിലാണ് കിടക്കുന്നത് ഫോർമാറ്റിൽ നിന്നും പാരഗ്രാഫ് സ്പേസിംഗ് ബിഫോർ ആഫ്റ്റർ ഓട്ടോയിലാണ് ഇവിടെ ഇതിനെ നമുക്ക് മാറ്റിക്കൊണ്ട് 0 PT എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ എല്ലാ ലൈനുകളും അതുപോലെ തന്നെ പാരഗ്രാഫ് തമ്മിലുള്ള സ്പേസിങ്ങും ഒരേ രീതിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് വീണ്ടും ഇതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ ഡോക്യുമെൻ്റിൽ ചില അവസരങ്ങളിൽ നമുക്കറിയാം ചിലപ്പോൾ 50 പേജ് മാറ്റർ എൻ്റർ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ മാറ്ററിൽ നിന്നും ഒരു പ്രത്യേക വേർഡ് മാത്രം മാറ്റി നമുക്ക് പുതുതായി അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു കമ്പനിയുടെ നെയിം ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് ഇവിടെ
എൻ്റർ ചെയ്തിരിക്കുന്ന പോലെ ഒരു നെയിമിനെ ആദ്യം എൻ്റർ ചെയ്തു പോയി. എന്നാൽ ഈ 50 പേജിൽ എവിടെയൊക്കെയോ മൈക്രോസോഫ്റ്റ് എന്ന ഈ കമ്പനി നെയിമിനെ വീണ്ടും നമുക്ക് മറ്റൊരു പുതിയതായി ഒരു നെയിം ചേർക്കണം അതിനു പകരം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ 50 പേജിൽ എവിടെയൊക്കെ ഈ മൈക്രോസോഫ്റ്റ് ഉണ്ട് എന്ന് റീഡ് ചെയ്ത് കണ്ടുപിടിച്ച് അതിനെ റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് എന്ന മെനുവിൽ നിന്നും ഫൈൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഫൈൻഡ് വാട്ട് എന്ന് ചോദിച്ചിട്ട് ഈ വിൻഡോയിൽ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്, മൈക്രോസോഫ്റ്റ് എന്ന് ഫൈൻഡ് ചെയ്യണം. ഫൈൻഡ് നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആദ്യമായി എവിടെയാണ് മൈക്രോസോഫ്റ്റ് എന്ന് ഇവിടെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇവിടെ നമുക്ക് മറ്റൊരു പേര് ഇവിടെ ചേർക്കണമെങ്കിൽ റീപ്ലേസ് എന്ന് കൊടുക്കാം. മൈക്രോസോഫ്റ്റ് എന്നതിന് പകരം നമുക്കിവിടെ വേർഡ് എന്നാണ് ചേർക്കേണ്ടത്. റീപ്ലേസ് എന്ന് കൊടുത്തു. വീണ്ടും നമുക്ക് ഫൈൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്ത് റീപ്ലേസ് ഓൾ എന്ന് കൊടുത്താൽ സെലക്ട് ചെയ്ത ഡോക്യുമെൻറ്റിൽ എവിടെയൊക്കെ മൈക്രോസോഫ്റ്റ് എന്ന വേർഡ് ഉണ്ട് അവിടെയൊക്കെ റീപ്ലേസ് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്തുകൊള്ളും. ഈ രീതിയിൽ നമുക്ക് ഒരു അനേകം പേജുള്ള ഒരു മാറ്ററിൽ നിന്നും ഒരു പ്രത്യേക വേർഡിനെ മാത്രം ഫൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ ഫൈൻഡ് ചെയ്ത് വീണ്ടും റീപ്ലേസ് ചെയ്യുകയോ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ മൈക്രോസോഫ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ആ വേർഡ് മാറി ഇവിടെ വേർഡ് എന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ലൈൻ നമുക്കിവിടെ ഒരു ബുള്ളറ്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു അക്ഷരങ്ങളോ അക്കങ്ങളോ ചിഹ്നമോ നമുക്കിവിടെ ഒരു ബുള്ളറ്റായി അപ്ലൈ ചെയ്യുവാൻ വേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഷോർട്ട് കട്ടായി കൊടുത്തിട്ടുണ്ട്. നമ്പറിംഗ് ആണ് നമുക്കിവിടെ ആവശ്യമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ രീതിയിൽ നമ്പർ വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ബുള്ളറ്റ്സ് ആണെങ്കിൽ ഈ രീതിയിൽ ബുള്ളറ്റ് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫോർമാറ്റ് എന്ന മെനുവിൽ നിന്നും നമുക്ക് ബുള്ളറ്റ് ആൻഡ് നമ്പറിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പല രീതിയിലുള്ള ബുള്ളറ്റ്സ് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്പറിംഗ് നമുക്ക് ന്യൂമറിക്കലായും അതുപോലെ തന്നെ ABC അങ്ങനെ പല രീതിയിലുള്ള നമ്പറുകൾ ഇവിടെ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഔട്ട്ലൈൻ മാർക്കർ അതുപോലെ തന്നെ ലിസ്റ്റ് സ്റ്റൈലിൽ നിന്നും പല രീതിയിലുള്ള ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു ബുള്ളറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ബുള്ളറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും സെലക്ട് ചെയ്ത രീതിയിൽ ഇവിടെ ആ ബുള്ളറ്റ് ഈ ടെക്സ്റ്റിലേക്ക് അല്ലെങ്കിൽ ഓരോ ലൈനിലും അപ്ലൈ ആയിരിക്കുന്നത്. വീണ്ടും നമുക്കിവിടെ ഈ ബുള്ളറ്റ് ഓൺ ചെയ്തിരിക്കുന്നതിനാൽ വീണ്ടും എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം എൻ്റർ ഉപയോഗിച്ചാലും നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഈ രീതിയിൽ ഡിഫോൾട്ടായി വരുന്നത് കാണുവാൻ സാധിക്കും. ഈ ഓപ്ഷൻ നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം ഹൈഡ് ചെയ്യുക. അതിനുശേഷം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുള്ളറ്റ്സ് കീ റിമൂവ് ചെയ്തുകൊണ്ട് അടുത്ത ലൈൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ നമ്മുടെ ഓരോ പാരഗ്രാഫും ആദ്യത്തെ അക്ഷരം ചില മാഗസിനിലും ന്യൂസ് പേപ്പറിലും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പാരഗ്രാഫിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം 2-3 ലൈനിലേക്ക് വലുതായി വന്നിരിക്കുന്നത്.
അങ്ങനെ ഫോർമാറ്റ് ചെയ്യുന്നതിന് ഡ്രോപ്പ് ക്യാപ്പ് എന്ന ഓപ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഏതൊക്കെ പാരഗ്രാഫിലേക്കാണ് വരേണ്ടത് ആ പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ നിന്നും ഡ്രോപ്പ് ക്യാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ നൺ എന്ന ഈ പൊസിഷൻ ചേഞ്ച് ചെയ്ത് ഡ്രോപ്പ്ഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ സൈസ് നമുക്കിവിടെ ലൈൻസ് ടു ഡ്രോപ്പ് എത്ര ലൈൻ, ഇപ്പോൾ ഇവിടെ മൂന്ന് ലൈനാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്, അത് നമുക്ക് രണ്ട് ലൈനാക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ രണ്ട് ലൈനിലേക്ക് ഡ്രോപ്പ് ക്യാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫോണ്ട് നമുക്ക് ആ ക്യാരക്ടറിൻ്റെ മാത്രം അല്ലെങ്കിൽ ഡ്രോപ്പ് ക്യാപ്പായിട്ട് വരുന്ന ആദ്യത്തെ ആ ക്യാരക്ടറിൻ്റെ ഫോണ്ട് മാത്രം നമുക്കിവിടെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ്, ടെക്സ്റ്റിൽ നിന്നും എന്തുമാത്രം അകലം വേണമെന്നുള്ളത്. സാധാരണ രീതിയിൽ അങ്ങനെ ഒരു അകലം നമ്മൾ ഇടാറില്ല. ഇൻ മാർജിൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ക്യാരക്ടറിൻ്റെ റൈറ്റ് സൈഡ് മുതലായിരിക്കും എല്ലാ ലൈനും അലൈൻ ചെയ്യുന്നത്. സാധാരണ ഡ്രോപ്പ്ഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ലൈനിലേക്ക് ഈ ക്യാരക്ടർ മാത്രം വലുതായിരിക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഓപ്ഷൻ ഇൻ മാർജിൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രണ്ട് പാരഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ശ്രദ്ധിക്കാം. ഇതിവിടെ മാർജിനിലേക്ക് മൂവ് ചെയ്തിട്ട് ഈ ക്യാരക്ടറിൻ്റെ റൈറ്റ് അലൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. സാധാരണ വളരെ ഭംഗിയോടുകൂടി നമുക്ക് ഡ്രോപ്പ്ഡ് എന്ന ഈ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡോക്യുമെൻറ്റിലെ ഈ പാരഗ്രാഫ് ഇപ്പോൾ പേജിൽ ഒരു കോളത്തിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. കോളം എന്നുദ്ദേശിക്കുന്നത് പാരഗ്രാഫിൻ്റെ ലെഫ്റ്റ് സൈഡ് മുതൽ റൈറ്റ് സൈഡ് വരെ ഒരു കോളം എന്ന് പറയുന്നു. ഇതേ രീതിയിൽ നമുക്ക് രണ്ടും മൂന്നും കോളങ്ങളിലായി നമുക്ക് പേജിൽ അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ നിന്നും കോളംസ് എന്ന കമാൻഡ് ഉപയോഗിച്ച് ഇപ്പോൾ 1, 2, 3 അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് എന്ന ഓപ്ഷൻസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ 1 സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഓഫ് കോളംസ് 2 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ 2 സെലക്ട് ചെയ്തിരിക്കുകയാണ്. 3 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ 3 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് ഇവിടെ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ 4 കോളമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ 3 കോളം സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ വിഡ്ത് ആൻഡ് സ്പേസിംഗ്, രണ്ട് കോളങ്ങൾ തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും 3 കോളമായിട്ടാണ് ഇവിടെ ടെക്സ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു കോളങ്ങൾ തമ്മിലുള്ള സ്പേസിംഗ് നമുക്ക് വിൻഡോയിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിന് ഒരു ഡോക്യുമെൻറ്റിലേക്ക് ഈ രീതിയിൽ ഡ്രോപ്പ് ക്യാപ്പ് അതുപോലെ തന്നെ കോളം എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്നും അതിൽ കൂടുതലും കോളംസ് സെറ്റ് ചെയ്ത് പേജിനെ ഈ രീതിയിൽ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ നിന്നും ചേഞ്ച് കേസ് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇവിടെ അപ്പർ കേസ് എന്ന ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാ ക്യാരക്ടേഴ്സും ക്യാപിറ്റൽ ലെറ്ററായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്റൻസ് കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വേർഡിൻ്റെ അല്ലെങ്കിൽ ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ക്യാരക്ടർ മാത്രമാണ് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചേഞ്ച് കേസിലൂടെ ടൈറ്റിൽ കേസ്
അതുപോലെ തന്നെ സെൻറ്റൻസ് കേസ്, ലോവർ കേസ് ഈ രീതിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാരക്ടേഴ്സിനെ വീണ്ടും ക്യാപിറ്റലായും സ്മോൾ ക്യാപിറ്റലായും അതുപോലെ തന്നെ ടൈറ്റിൽ സെൻറ്റൻസ് കേസ് ഈ രീതിയിലേക്ക് വീണ്ടും നമുക്ക് ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ പുതിയ ഡോക്യുമെൻറ്റിലേക്ക് ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും പിക്ചർ കമാൻഡിൽ സബ് കമാൻഡ്സായ ക്ലിപ്പാർട്ട്, ഫ്രം ഫയല്, അതുപോലെ തന്നെ ഓട്ടോഷേപ്പ്, വേഡ് ആർട്ട്, ചാർട്ട് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസിൽ ക്ലിപ്പാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്നും നമുക്ക് ക്ലിപ്പ് ഓർഗനൈസർ വഴി മൈ കളക്ഷനിൽ ഓഫീസ് കളക്ഷൻ്റെ കൂടെ വളരെയധികം ക്ലിപ്പാർട്ട് പിക്ചറുകൾ കാണുവാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്ത് അതിനെ കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പേജിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പിക്ചറിൻ്റെ കോർണറിലും അതുപോലെ തന്നെ മിഡിലും ഉള്ള ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ പിക്ചറിനെ വലുതാക്കുവാനും ചെറുതാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ പിക്ചറിനെ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സെൻറ്റർ അലൈൻമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് പേജിനെ നമുക്ക് ഈ പിക്ചർ എവിടെ വേണം എന്നുള്ളത് നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പിക്ചർ സെലക്ട് ചെയ്ത് ഒരു പിക്ചർ ഫോർമാറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ടൂൾ ബോക്സ് ആണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ കളറിനെ ഗ്രേ സ്കെയിൽ എന്ന കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാഷ് ഔട്ട് വീണ്ടും നമുക്ക് ഓട്ടോമാറ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് കൂട്ടുവാൻ ഈ രീതിയിൽ ക്ലിക്ക് ചെയ്ത് കോൺട്രാസ്റ്റ് കൂട്ടുവാനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കുറയ്ക്കുവാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ഈ രീതിയിൽ കൂട്ടുകയും ബ്രൈറ്റ്നെസ്സിനെ കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ ക്രോപ്പ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ പിക്ചറിനെ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ക്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ക്രോപ്പിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ക്രോപ്പ് ചെയ്ത ആ പോർഷനെ വീണ്ടും നമുക്ക് ഈ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്കിതിനെ ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ അല്ലെ 90 ഡിഗ്രിയിൽ 360 ഡിഗ്രിയിൽ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ലൈൻ സ്റ്റൈൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് പല രീതിയിലുള്ള ലൈൻസിൽ നിന്നും ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ കംപ്രസ് പിക്ചേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് പല രീതിയിൽ ഇതിൻ്റെ റെസൊല്യൂഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഒരു പിക്ചറിൻ്റെ റെസൊല്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യുമ്പോൾ റെസൊല്യൂഷൻ എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കാറില്ല. കാരണം നമുക്കറിയാം വേർഡ് ഡോക്യുമെൻ്റിൽ ഓരോ ക്യാരക്ടേഴ്സും ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് സൈസേ ആവശ്യമുള്ളൂ. എന്നാൽ ഒരു പിക്ചർ പ്രിൻ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞ റെസൊല്യൂഷനാണ് എങ്കിൽ അത് വളരെ ലോ ക്വാളിറ്റി പിക്ചറായിരിക്കും. എന്നാൽ മിനിമം ഒരു 200 dpi എന്നുദ്ദേശിക്കുന്നത് ഡോട്ട് പെർ ഇഞ്ച് എന്നാണ്. 200-300 dpi ഉള്ള പിക്ചറാണെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് പ്രിൻ്റായോ ഏതെങ്കിലും രീതിയിൽ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പിക്ചറായിട്ടായിരിക്കും
ലഭിക്കുന്നത്. അതുപോലെ തന്നെ റെസല്യൂഷൻ ഇൻ്റർനെറ്റ് വെബ് പേജിലേക്ക് ഡോക്യുമെൻ്റ് പേജിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം വളരെ കൂടുതൽ സൈസ് ഈ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റിൽ വളരെ കൂടുതൽ സൈസ് വരാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കംപ്രസ് ചെയ്തായിരിക്കും പിക്ചർ ഉപയോഗിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ചേഞ്ച് റെസല്യൂഷൻ വെബ് സ്ക്രീന് അതുപോലെ തന്നെ നോ ചേഞ്ച് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. മറ്റൊരു ഓപ്ഷൻ ടെക്സ്റ്റ് റാപ്പിംഗ് എന്ന ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ ഉപയോഗിക്കുവാൻ വേണ്ടി പല രീതിയിലുള്ള ടെക്സ്റ്റ് റാപ്പിംഗ് നമുക്കിവിടെ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ പിക്ചറിൽ പല രീതിയിൽ പിക്ചറിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഇവിടെ ഈ പിക്ചറിനെ നമ്മുടെ ടെക്സ്റ്റിലേക്ക് പല നോഡുകൾ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ രീതിയിൽ ടെക്സ്റ്റുമായി കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബിഹൈൻഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ ലെറ്റേഴ്സാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ മുകളിലും താഴെയുമായി ടെക്സ്റ്റ് വരുന്നത് കാണുവാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഒരു പാരഗ്രാഫിൻ്റെ ഇടയ്ക്കായി ഒരു പിക്ചറിനെ പ്ലേസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് റാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർമാറ്റ് പിക്ചർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കളറിനെ നമുക്ക് ബ്രൈറ്റ്നെസ് കോൺട്രാസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്ത് അതുപോലെ തന്നെ പിക്ചറിൻ്റെ സൈസ് ഹൈറ്റ് അതുപോലെ തന്നെ പിക്ചർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് അതുപോലെ ലേഔട്ടിൽ പിക്ചർ ടെക്സ്റ്റിന് പുറകിലോ മുൻപിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് രണ്ട് സൈഡുകളിലുമായി ഈ രീതിയിലും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ പ്രസ് ചെയ്തപ്പോൾ ഇതിൻ്റെ കോൺട്രാസ്റ്റ് അതുപോലെ തന്നെ ഹൈറ്റ് വിഡ്ത്ത് അതുപോലെ റൊട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്കിവിടെ ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും പിക്ചർ ഫ്രം ഫയൽ എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഈ ഓപ്ഷൻസ് തന്നെ നമുക്കിവിടെ താഴെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഇൻസെർട്ട് ക്ലിപ്പാർട്ട് എന്ന ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇൻസെർട്ട് പിക്ചർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഫ്രം ഫയൽ എന്ന ഈ ഓപ്ഷനിൽ എവിടെയാണ് നമ്മുടെ പിക്ചർ ഏത് ഡ്രൈവിലാണ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഡി ഡ്രൈവ് സെലക്ട് ചെയ്ത് ഇവിടെ പിക്ചേഴ്സ് എന്ന ഒരു ഫോൾഡറിൽ നിന്നും പല രീതിയിലുള്ള പിക്ചേഴ്സാണ് ഇവിടെ. ഇവിടെ നിന്നും ഒരു പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് പ്രസ് ചെയ്താൽ നമ്മുടെ ഈ പുതിയ ഡോക്യുമെൻറ്റിലേക്ക് ഒരു പിക്ചർ വന്നിരിക്കുകയാണ്. ഈ പിക്ചറിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോർണറിലുള്ള അല്ലെങ്കിൽ മിഡിലുള്ള ഈ നോഡിൽ എഡിറ്റ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ അലൈൻ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിക്ചറിനെ നമുക്ക് ഈ രീതിയിൽ സൈസ് അതിൻ്റെ കളർ ലേഔട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ
സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പാർട്ട് ഇൻസർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ചില അവസരങ്ങളിൽ പല രീതിയിലുള്ള ഡ്രോയിങ്സ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആവശ്യമായി വരാറുണ്ട്. അതിനുവേണ്ടി നമുക്കിവിടെ ഒന്ന് രണ്ട് ടൂൾസ് പരിചയപ്പെടാം. ലൈൻ ടൂൾ എന്താണെന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കാം. ഇവിടെ നിന്ന് നമുക്കൊരു ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈനെ നമുക്ക് ഇതിൻ്റെ ആംഗിള് ഏത് രീതിയിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈൻ സ്റ്റൈല്, ഇവിടെ നിന്നും പല ലൈൻ സ്റ്റൈല് ഇവിടെ അപ്ലൈ ചെയ്യാം. ഡാഷ് സ്റ്റൈല് ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള സ്റ്റൈലുകൾ, അതുപോലെ തന്നെ നമുക്ക് ആരോ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഈ രീതിയിൽ ആരോ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ നമുക്കിവിടെ ആരോ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് ആരോ വരയ്ക്കാവുന്നതാണ്. ഈ ഓപ്ഷനും നമുക്ക് ലൈൻ അതുപോലെ തന്നെ ഡാഷ് ആരോ എന്ന ഓപ്ഷനുകൾ ഇവിടെ ഉപയോഗിക്കാം. എന്നാൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ലൈൻ കളർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ അതിൻ്റെ ഔട്ട്ലൈൻ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പ് വരയ്ക്കുവാൻ വേണ്ടി റെക്റ്റാങ്കിൾ ടൂൾ ഇവിടെ ലഭിക്കുന്നതാണ്. ഓരോ ടൂളും സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രീൻ ഡോട്ട് കാണുവാൻ സാധിച്ചു. ഇവിടെ നമ്മുടെ കസർ പോയിന്റ് ചെയ്യുമ്പോൾ റൗണ്ട് ആകൃതിയിൽ ഒരു ആരോ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ രീതിയിൽ മൂവ് ചെയ്താൽ സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈൻ കളർ ആഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുവാൻ വേണ്ടി ഒരു കളർ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാം. ഈ ബോക്സിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കളർ ഇല്ല എങ്കിൽ മോർ ഫിൽ കളേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷനാണ് ടെക്സ്റ്റ് ബ്ലോക്ക്. ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സെൻട്രൽ അലൈൻമെൻറ്റ്, അങ്ങനെയുള്ള ബോൾഡ്, ഫോണ്ട് സ്റ്റൈല് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ സാധാരണ ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ ഒരു ഓവൽ പോളിയൻ ഷേപ്പിലേക്ക് നമുക്കൊരു ടെക്സ്റ്റ് എൻറ്റർ ചെയ്യുവാൻ വേണ്ടി ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് ടെക്സ്റ്റ് എന്ന കമാൻഡ് കൊടുത്തതിന് ശേഷം ഇവിടെയും നമുക്കിവിടെ ടെക്സ്റ്റ് എൻറ്റർ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷനായ ഇൻസെർട്ട് വേഡാട്ട് എന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വേഡാട്ട് ഗാലറി എന്ന ഒരു വിൻഡോയാണ് ലഭിച്ചിരിക്കുന്നത്. വേഡാട്ട് ഗാലറിയിൽ നിന്നും പല രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു എഫക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ടെക്സ്റ്റാണ് എൻറ്റർ ചെയ്യേണ്ടത്, നമുക്ക് ആ ടെക്സ്റ്റ് ഇവിടെ എൻറ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് സൈസ്, ബോൾഡ്, ഇറ്റാലിക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഈ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഇവിടെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് എഡിറ്റ് വേർഡ് ആ ടെക്സ്റ്റ് എന്ന വിൻഡോ വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും ഇതിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്റ്റൈല് നമുക്ക് അപ്ലൈ ചെയ്യാം.
ഈ സ്റ്റൈല് സെൻട്രൽ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ഓപ്ഷനായ ഷാഡോ സ്റ്റൈല് എന്താണെന്ന് ശ്രദ്ധിക്കാം. ഷാഡോ സ്റ്റൈല് സെലക്ട് ചെയ്ത് ഇവിടെ പല രീതിയിലുള്ള ഷാഡോകളുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഷാഡോ സ്റ്റൈല് 10 അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചൂസ് ചെയ്ത ഷാഡോ അനുസരിച്ച് ഷാഡോ വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഷാഡോ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഷാഡോ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഈ രീതിയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഹോറിസോണ്ടലായും വെർട്ടിക്കലായും നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഷാഡോയുടെ കളറിനെ നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം. മറ്റൊരു രീതിയിൽ 3D സ്റ്റൈല് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് പല രീതിയിലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3D സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ആംഗിളിനെ ഈ രീതിയിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡെപ്ത് നമുക്ക് ഈ രീതിയിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഡയറക്ഷൻ നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് ഇവിടെ വേണ്ടത്. അതുപോലെ തന്നെ ലൈറ്റിംഗ് എഫക്ട്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ പല ലൈറ്റുകൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ ലൈറ്റും അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഇവിടെ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാം. സർഫേസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വയർ ഫ്രെയിം, അതുപോലെ തന്നെ മാറ്റ്, പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഷാഡോയുടെ കളറ് നമുക്ക് പല രീതിയിലുള്ള കളറുകൾ ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു വർക്ക് ചെയ്യുന്നതിന് മുൻപായി തന്നെ നമുക്കറിയാം വേർഡ് ഡോക്യുമെൻറ്റിൽ എൻ്റർ ചെയ്ത മാറ്ററിനെ അതിൻ്റെ ഔട്ട്പുട്ട് പ്രിൻ്റൗട്ടിൽ പേപ്പറിലേക്ക് പ്രിൻ്റ് എടുക്കുമ്പോൾ ആ പ്രിൻ്ററിൽ നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ആ പേജിൻ്റെ സൈസ് നമുക്ക് ഈ ഡോക്യുമെൻറ്റിൽ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ പേജിനെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടി നമുക്കറിയാം ഒരു പേജിൽ ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ആ പേജിന് ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് സൈഡിൽ മാർജിൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേജിൽ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഫയൽ എന്ന മെനുവിൽ നിന്നും പേജ് സെറ്റപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇവിടെ മാർജിൻസ് എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി ടോപ്പ്, ലെഫ്റ്റ്, ബോട്ടം, റൈറ്റ്, അതുപോലെ തന്നെ ഗട്ടർ എന്ന ഓപ്ഷനുണ്ട്. ടോപ്പ് നമുക്കറിയാം ഇവിടെ ഇഞ്ചിലാണ്, ഒരു ഇഞ്ചിലാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ 1.25 ഇഞ്ചസ് ആണ് ലെഫ്റ്റ് സൈഡിലെ മാർജിൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം, റൈറ്റ് മാർജിൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു ഇഞ്ച് മാർജിനാണ് എല്ലാ വശങ്ങളിലും വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഈ മാർജിനെ അറേഞ്ച് ചെയ്യാം. ഗട്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഈ പ്രിവ്യൂയിൽ ഇപ്പോൾ ഗട്ടർ എന്ന ഓപ്ഷൻ ആഡ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ഇവിടെ കൂടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്രിൻ്റൗട്ട് എടുത്ത ആ പേജുകൾ എല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ബുക്ക് ആക്കുമ്പോൾ തുന്നി ചേർക്കുവാൻ വേണ്ട ആ പോർഷനാണ് ഗട്ടർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഗട്ടറിൻ്റെ പൊസിഷനെ നമുക്ക് ടോപ്പ്, അതുപോലെ തന്നെ ലെഫ്റ്റ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഗട്ടർ എന്ന ഓപ്ഷനും ഈ രീതിയിൽ നമുക്ക് ആവശ്യത്തിന് കൂട്ടുകയും അതുപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഓറിയൻറ്റേഷൻ എന്ന ഓപ്ഷൻ പോർട്രേറ്റ് എന്ന കമാൻഡിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ പേജിനെ ഈ രീതിയിൽ തിരിച്ചു വരുന്നു.
അതുപോലെ തന്നെ പേപ്പർ എന്ന ഓപ്ഷനിൽ പേപ്പറിൻ്റെ സൈസിനെ നമുക്ക് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യാം. നമുക്കറിയാം ഇവിടെ ക്ലിക്ക് ചെയ്ത് A4 ലീഗൽ A3 ഈ രീതിയിലുള്ള പല പേജ് സൈസുകൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും സാധാരണ രീതിയിൽ A4 സൈസാണ് അല്ലെങ്കിൽ ലീഗൽ സൈസിലാണ് പ്രിൻ്റ് എടുക്കേണ്ടതെങ്കിൽ ആ പേപ്പർ സൈസ് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ലീഗൽ സൈസ് പേജിൻ്റെ വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ കസ്റ്റം എന്ന സൈസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് പേജിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും നമുക്ക് ഈ രീതിയിൽ കൂട്ടിയും അതുപോലെ കുറച്ചും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിൽ സ്ക്രോൾ ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ 7 പേജുകളാണുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ കാണുന്നത് ഈ ഡോക്യുമെൻറ്റിൽ 7 പേജുകളാണ് ഉള്ളത്. അതിൽ 7-ാമത്തെ പേജാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6-ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 7 പേജുകളുള്ള ഈ ഡോക്യുമെൻറ്റിൽ 6-ാമത്തെ പേജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ പേജുകളുണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യുവാൻ വേണ്ടി ഇൻസെർട്ട് എന്ന മെനുവിൽ നിന്നും പേജ് നമ്പേഴ്സ് എന്ന ഓപ്ഷനെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ പ്രിവ്യൂ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. പേജ് നമ്പറിൻ്റെ പൊസിഷനെ നമുക്ക് ഈ രീതിയിൽ ടോപ്പ് ഓഫ് പേജ് അതുപോലെ തന്നെ ബോട്ടം ഓഫ് പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് മുകളിലും താഴെയുമായി അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് എന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് നമ്പറിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഈ രീതിയിൽ ഇഷ്ടമുള്ള ഒരു ഫോർമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഓപ്ഷൻ പേജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിവിടെ സ്റ്റാർട്ട് അറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് 10-ാമത്തെ പേജ് നമ്പറാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ 10 എന്ന് എൻ്റർ ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂസ് ആയിട്ട് പേജ് 1 മുതൽ വരാൻ വേണ്ടി ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും പേജ് നമ്പർ 1 എന്നിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-ാമത്തെ പേജിൽ 2 എന്നിവിടെ കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ഇൻസെർട്ട് മെനുവിൽ നിന്നും പേജ് നമ്പേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡോക്യുമെൻറ്റിലെ പേജിലേക്ക് പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യാവുന്നതാണ്.